അപ്പൊ മച്ചാമാരെ വണ്ടി പണിക്കാരന്റെ പുത്തം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കനേര് അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടത്തിൽ ഇന്ന് എന്റെ സഹായിയായിട്ട് നമ്മുടെ തഗുണ്ണി ഉണ്ട്. കുറച്ചു നാളായി നമ്മുടെ തഗുനെ കണ്ടിട്ടല്ലേ, റെസ്റ്റായിരുന്നു. അപ്പൊ ഇച്ചിരി റെസ്റ്റിലായിരുന്നു. അപ്പൊ നമ്മുടെ ജനിച്ചേട്ട നമ്മുടെ തഗ്ഗുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോട്ട നീ കിടക്കുന്നു കണ്ടാ, തോട്ടയുടെ രണ്ട് കാലേ ഉള്ളേ. അപ്പൊ തോട്ട അതേ അടിയിൽ ലൈറ്റിന്റെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചെറുക്കനേല് കുറച്ച് നിയോണിന്റെ വർക്ക് അല്ലേ, നിയോൺ വർക്ക് വണ്ടിപ്പണിക്കാരനും പിന്നെ നമ്മുടെ തഗ്ഗുമേശിരിയുടെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ. തകർക്ക് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ അല്ലല്ലോ നമ്മുടെ ചാനൽ അല്ലേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ദേ അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദേ നിയോണ് കണ്ട. ഈ നിയോണിന് വേണ്ടി നമ്മൾ എവിടൊക്കെ പോയണോ, ഞങ്ങള് ഹരിപ്പാട് ഫുള്ള് കറങ്ങി, അത് കഴിഞ്ഞിട്ട് നേരെ കരുനാപ്പള്ളി പോയി. കരുനാപ്പള്ളിയും ഇല്ല, പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഹരിപ്പാട് വന്നപ്പോ നമുക്ക് ഹരിപ്പാട് കിട്ടി. ഈ നിയോണിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയോൺ ഞാൻ കാണിച്ചു തരാം, മറ്റേ അതൊന്ന് കാണിക്കട്ടെ. അപ്പൊ ദേ നിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും സാധനം ഇന്ന് നമ്മൾ ചെയ്യാൻ പോന്നെ കേട്ടോ. ദേ ഇതാണ് നമ്മുടെ നിയോണിന്റെ ഒരു ബോക്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 മീറ്ററിന് ഏതാണ്ട് 1 മീറ്ററിന് 100 രൂപ വെച്ച്, 5 മീറ്ററിന് 500 രൂപ. അപ്പൊ നമ്മളിത് കുറച്ച് മുറിച്ച് നമ്മുടെ വൈപ്രാ സെറ്റ് ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ നമ്മുടെ ചെറുക്കനകത്ത് 2 ഫാൻ പോയായിരുന്നു. അപ്പൊ ഫാനും വെക്കണം. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെയാണിത്. ദേ വയറുണ്ട്, പിന്നെ ഇൻസുലേഷൻ ടേപ്പ്, പിന്നെ സിൽക്കോൺ നമ്മുടെ ലിപ്പേലെ മാറണം, പിന്നെ അങ്ങോട്ട് കച്ചറ കുച്ചറ സാധനങ്ങളൊക്കെ. അപ്പൊ ഞങ്ങള് പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ട് ആദ്യം വൈപ്ര വെക്കണം. നമ്മുടെ വേഗക്കൂട്ടം കിടക്കുന്നു, കുട്ടിക്കൊമ്പം കിടക്കുന്നു, ദേ നമ്മുടെ ജന്നിമേശിരി ഇരിക്കുന്നു. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മള് ദേ നമ്മുടെ തോട്ടം വന്ന് പൊളിക്കുവാടാ. അപ്പൊ ഇതിനകത്ത് ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ ആ ലൈറ്റ് എന്തോ കംപ്ലൈന്റ്, അവൻ ലൈൻ ഏതാണ്ട് കൊടുത്തില്ല, അത് കൊടുക്കുക. അപ്പൊ ദേ നമ്മൾ ആദ്യം ആരുമാണ് അവര് നോക്കിക്കോളൂ. ആദ്യം നമ്മള് ഈ വൈപ്ര വെക്കാൻ പോയി. ഇപ്പൊ എല്ലാ വണ്ടിയിലും കണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ ചെറുക്കന് ഒരു കുറവ് വേണ്ട, ആദ്യം നമുക്ക് വൈപ്ര വെക്കാം അല്ലേടാ. പിന്നെ മൊത്തത്തിൽ അങ്ങ് കളർഫുൾ ആക്കുക, മീനിക്കുന്നെ. പിന്നെ നമ്മുടെ ഈ ലിപ്പേല ഇതൊക്കെ പോയെ എന്ന് വെച്ചാൽ വിട്ടു വിട്ടകത്തുന്ന ഈ സാധനത്തിനധികം വാറന്റി ഒന്നുമില്ല, പെട്ടെന്ന് പോകും. അപ്പൊ ലിപ്പേല മാറണം, പിന്നെ നമ്മുടെ ലൈറ്റ് വെക്കണം. അപ്പൊ ഇത് ഞാനൊന്ന് വെക്കട്ടെ വെച്ചാൽ വരെ. നമ്മൾ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സ് കുക്ക് വെച്ചാണ് നമ്മുടെ ഈ ഒരു ഇതിൽ ഒട്ടിക്കുന്നത്. അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കില്ല വണ്ടിയിൽ ലൈറ്റ് വെക്കുന്നത് അല്ലേ. ജന്നിച്ചേണ്ണാണ് എന്റെ ഹെൽപ്പർ. പശന്ന് പറഞ്ഞ അപാര പശ കേട്ടോ, പിടിച്ചാ പിടിച്ചതാ പശ പിടിച്ച പെട്ടെന്ന് അഴുക്കാവും കേട്ടോ. നിന്റെ കൈ ആദ്യമേ വൃത്തിയാക്കാം. എന്റെ കൈ കരിയാ, പിന്നെ അത് അഴുക്കാവും പറഞ്ഞ ഇത് പിടിക്കണേ. ഞാൻ കമത്താൻ നേരത്തെ എന്റെ അണ്ണാക്കി വീഴും. ചെക്ക് ചെയ്ത് നോക്കിയത് ലൈൻ എടുക്കുന്നുണ്ട് വണ്ടിയുടെ. ഇടുക്കിയിലെ ഫീസ് വരെ അടിച്ചു പറഞ്ഞു. കൈ വെച്ചു കൊടുക്കായിരുന്നു നമുക്ക്. ചെറിയ ഡാർക്കായിരുന്നു കേട്ടോ, വലിയ പശയല്ല. ഇളകി പോത്തില്ല, ഇളകി പോകുന്ന ടാഗ് അടിക്കാം. ഞാൻ ടാഗ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ടാഗ് കൂടെ മേടിക്കാന്ന്.
ഇങ്ങനെയാണ് എല്ലാ വണ്ടിയിലും ഒട്ടിക്കുന്നത് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. അതിപ്പോ ഇങ്ങോട്ട് താമസിയാലോ, എന്നിട്ട് വ്യത്യാസം കളർ വ്യത്യാസം മാത്രമേ. റബ്ബറിൽ ഇത് പറയാ നോക്കുന്നു കേട്ടോ, ഈ പശ റബ്ബർ ഒടിക്കുന്ന പക്ഷേ റബ്ബറ് വുഡ് മെറ്റീരിയൽ മെറ്റീരിയൽ അല്ല, ഇരുമ്പിന് എന്തോ പറയുന്നു അയൺ. ശബാഷട എന്നെ വളർത്താം. അപ്പൊ ഇത് ദേ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് കേട്ടാ. വേണ്ടാ വൈപ്രയിൽ ഇങ്ങനെ ഒട്ടിച്ച് ഫുള്ള് ഇങ്ങനെ ഒട്ടിക്കുക. ഇത് ഒട്ടിക്കണം അല്ല, അത് ഒട്ടിക്കണം, ഇനി ഇത് ഒട്ടിക്കണം അല്ലേ. ലിപ്പ് ഒറ്റ പീസിന്റെ പകുതി പോലും എടുത്തില്ല. അപ്പൊ അതെ നമ്മുടെ വൈപ്രയെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോ പകലും വൈപ്രയിലെ കത്തിയിട്ടുണ്ട്. ഇതേ കണ്ട പകലിത് ഇട്ടില്ലേലും അറിയാടാ കളർ അങ്ങനത്തെയാ. എന്റെ മറിക്കടാ കണ്ണാന്ന് മറിക്ക, കുഴപ്പമില്ല, സൂപ്പറായില്ലേ. ഇനി ഈ വൈപ്രയിൽ ഇനി സോൾഡർ ചെയ്യണം. ഇതേ കണ്ണെന്തേ കൈ വെച്ച് വിരിച്ചു കൊടുത്തോണ്ടിരിക്കട്ടെ. ഓഹ് ഇതേ പകലായാലും അറിയണ്ണ, കത്തിയില്ലേലും ഇത് ഇരിക്കുന്ന അറിയാനോ കണ്ട. മശാമാരി ഇതേ നമ്മുടെ ചെറുക്കന്റെ നമ്മളിതേ വൈപ്രയിലെ രണ്ട് സൈഡിലും നമ്മൾ കൊമ്പ് അല്ലേ, വൈപ്രയെ രണ്ട് കൊമ്പാക്കിയിട്ടുണ്ട്. ഒരെണ്ണം കത്തിയിട്ടുണ്ട്, ഇച്ചിരി ഇരിട്ടുമ്പോ നല്ലോണം. അടുത്തതും കത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതേ നമ്മുടെ കണ്ണെന്നെ ബാറ്ററിയല്ല, 12 വോൾട്ടിന്റെ ബാറ്ററിയെ വെച്ച് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു. അപ്പൊ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ അടിക്കണം. അപ്പൊ വൈപ്രയെ രണ്ട് സൈഡിലും സെറ്റ് ആയിട്ടുണ്ട് കണ്ട. ഇനി ഇതെന്ന് പറഞ്ഞാൽ സോൾഡർ ചെയ്തെടുക്കണം. വലിയ റോളല്ലേ, അപ്പൊ റോൾ ഇങ്ങനെ സോൾഡർ ചെയ്തെടുക്കണം. അപ്പൊ ഇനി നമുക്ക് സൈഡിലത്തെ ഈ ഇവിടുത്തെ കവിളിന്റെ മേളത്തെ അവിടുത്തെ വെക്കാൻ വെച്ചാൽ. അപ്പൊ ഇതേ നമ്മുടെ ലിപ്പേല ഇളക്കി. അപ്പൊ ഈ നിയോണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് കണ്ടോ, ഇതിന് ഓരോരോ ഡോട്ട് ഉണ്ട്, കറുത്ത ഡോട്ട് കാണിച്ചുതരാം. ഇതേ കറുത്ത ഡോട്ട് കണ്ടോ, 1, 2, 3 ഇങ്ങനെ ഡോട്ട് ഉണ്ട്. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് സോൾഡർ ചെയ്യുന്നത് കണ്ടോ. ഇതുണ്ടോ ഈ പോയിന്റിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ നേരെ ഫോക്കസ് ആവുന്നല്ലോ. കണ്ടാ തെറിപ്പിച്ച് കളയല്ലടാ അണ്ട. ഇതിലോട്ട് നമ്മൾ സോൾഡർ ചെയ്തത് ഇതുപോലെ സോൾഡർ ചെയ്തിട്ട് ഇതേ കണക്ഷൻ എടുത്താണ് നമ്മൾ നേരെ നമ്മളെ ചെറുക്കനെ വെക്കുന്നത്. ജനിച്ചണ്ണി ഒന്ന് അങ്ങോട്ട് കൊടുക്കാൻ പോവാ, ഫാൻ വെക്കാൻ പോവുള്ളൂ. അപ്പൊ നമ്മുടെ ഫാനും വെക്കണം. അപ്പൊ ഞാൻ ഈ ലിപ്പിന്റെ ഇതൊന്ന് സോൾഡർ ചെയ്യട്ടെ. ഇതേ നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, പശ, സോൾഡർ അയൺ, ബ്ലേഡ്, വേസ്റ്റ്. ഇവിടെ നമ്മള് ചൂടാക്കി പഴിപ്പിച്ച് വെച്ചേക്കോ കേട്ടോ, ഞാൻ സോൾഡർ ചെയ്യട്ടെ. അപ്പം ഇതേ നമ്മള് സോൾഡറിങ് കഴിഞ്ഞ് നമ്മുടെ ഇപ്പൊ ഇത് പേഴ്സുണ്ട്. അപ്പൊ ഇതേ ഇത് കണ്ടോ, ഇത് നമ്മള് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പോയിന്റിലാണ് സോൾഡർ ചെയ്യുന്നത്. അപ്പൊ സോൾഡർ ചെയ്ത് ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന നമ്മുടെ ചെറുക്കന്റെ ഫുള്ള് കളർ മാറ്റി കേട്ടോ. അതുകൊണ്ട് ഈ കളറിലോട്ട് മാറി നമ്മൾ, അതായത് ബേബി പിങ്കിലോട്ട് മാറി. ഇത് സോൾഡർ ചെയ്തിട്ട് ഇത് നമ്മൾ ഒട്ടിക്കും. ഇത് ഒട്ടിച്ചിട്ടാണ് അതിലോട്ട് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ലിപ്പ് കഴിഞ്ഞ്, പിന്നെ വൈപ്പർ കഴിഞ്ഞ്, പിന്നെ ആ കവിളത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ കയറ്റട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്പ് മാറ്റി. ഇതേ ലിപ്പ് മാറ്റിയല്ലേ, ലിപ്പിന്റെ ലൈറ്റ് മാറ്റി. പിന്നെ ഇതാ ഇവിടെ നമ്മൾ നീല സ്ട്രിപ്പ് അടിച്ച് വൈപ്രയിലടിച്ച്. ഇപ്പൊ നമ്മുടെ അകത്ത് നമ്മുടെ ടഗ് എന്തോ കൊടുക്കുമെന്ന് നോക്കട്ടെ. ചവിട്ടി കയറ്റിയാ വണ്ടിക്കകത്ത് മൊത്തം.
എത്ര ഫാൻ ഉണ്ട്? ഈ ഫാനും ഇതും കേടാ. ആ രണ്ടെണ്ണം അല്ലേ. അപ്പൊ അതെ, നമ്മളിപ്പോ മേടിച്ച പുതിയ ഫാനിന്റെ എണ്ണം വെച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ അഴിച്ച ഫാന് ഇതേണ്ട എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണേ, കറങ്ങണേ. ഇടുക്കിയിലെ ഫീസ് വരെ ഞാൻ കളയുവാ, ഇല്ലെങ്കിൽ നാട്ടുകാർ കറക്കി വിട്ട് കണ്ട. അപ്പൊ ഫാന്റെ വർക്ക് വേണ്ട, നമ്മുടെ അപ്പച്ചനെ അങ്ങ് ഏൽപ്പിച്ചേക്കുക, നമ്മുടെ തഗുണ്ണി അങ്ങ് ഏൽപ്പിച്ചേക്കുക കേട്ടോ. ഇനി ഞാൻ പോയേ, നമ്മുടെ ഇതൂടെ കേട്ടോ. എന്നാ ഞാൻ മറ്റേ ഇത് അധികം ഉണ്ട്. ആ ഹെഡ്ലൈറ്റ് ഫുള്ളം കടിക്കുക, ഹെഡ്ലൈറ്റ് മേടിച്ച് ഇനി. മഴ പെയ്യുന്ന അതിന്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നോണ്ട് സിൽക്കോണ്ടടി നടക്കത്തില്ല, നാളെ നടക്കത്തുള്ളു സിൽക്കോണ്ടടി. ഇപ്പൊ കണ്ട നമ്മുടെ ഇത് പൊക്കി വെച്ചേക്കാം, എന്ന് വെച്ചാൽ നൈറ്റ് ഇപ്പൊ കാണാൻ കണ്ട ഇത് കാണാം. പക്ഷെ ഡെയിലി ഈ കളർ എടുത്തറിയാൻ നോക്കും കേട്ടോ. ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട്, അത് കാണത്തില്ല, ആ ഒരു വൈറ്റിന്റെ ഇതുള്ളതുകൊണ്ട് അത് കാണത്തില്ല, അത് കത്തുമ്പോൾ മാത്രമേ അത് അറിയത്തുള്ളൂ സാധനം. അപ്പൊ അതിൽ ഇവിടുത്തെ ലിപ്പയിലേയും മാറി പഴയത് കൊണ്ട് കിടക്കുന്നു. ഈ നിയോണെന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മാസം അല്ലേ, മഴ നനഞ്ഞ ഒരു രണ്ട് മാസം മൂന്ന് മാസം പോലും ഈ സാധനം നിൽക്കത്തില്ല. വെയിലടിച്ചാ കളറ് പോകും, മഴ അടിച്ചാൽ ലൈറ്റ് പോകും. ഓ അപ്പൊ മച്ചാമാരെ, ഇതേ നമ്മുടെ വർക്ക് കഴിഞ്ഞില്ലേ, പണിയെല്ലാം കഴിഞ്ഞില്ലേ, മഴ നനഞ്ഞ അട്ട് നിൽക്കുക കേട്ടോ. പിന്നെ അതേ നമ്മുടെ കണ്ണൻ ചെറുക്കാൻ, അപ്പൊ കണ്ണാ അപ്പൊ അതൊന്ന് ഒന്ന് ഓണാക്കി കാണിച്ചേ. അപ്പൊ നമ്മുടെ ഈ ഒരു ലൈറ്റ് നമ്മൾ പോയി കിടക്കുമായിരുന്നെ, അപ്പൊ ആ ഗ്രില്ലിനകത്തെ ലൈറ്റും വെച്ചു. പിന്നെ ഇപ്പൊ കണ്ണിന് ഓണാക്കി ഓരോന്നോരോന്നു. ആഹാ വണ്ടി അപ്പൊ അതീ നമ്മുടെ ആ കണ്ണ് മാറി, ലിപ്പ് മാറി, പിന്നെ നമ്മുടെ ഈ ഇതില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ ലൈറ്റ് വെച്ച് ഇതേ വെച്ചു, പിന്നെ അതാ നമ്മളെ ഇവിടെ വെച്ചത്. ഓ പിന്നെ അതേ കൊമ്പേല്, കൊമ്പേലടിച്ച് ഇതേലടിച്ച് ോടോ ഒന്നും ദൂരെ നിന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ബ്രഹ്മചാരി ചിറകൻ ഇവിടെ കിടക്കുന്നോണ്ട് ദൂരെ നിന്ന് കാണാനുള്ള സൗകര്യമില്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലത്തേക്ക് ടോപ്പ് ലൈറ്റ് സാധനം പണിയുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിറക്കനേല് നമ്മള് പുതിയ പുതിയ നിയോണ് വെക്കുന്ന പരിപാടിയൊക്കെ നമ്മള് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ്. അപ്പൊ നമ്മള് തുടങ്ങിയെന്ന് പറഞ്ഞ ഒരു നാലര അഞ്ചു മണി, ആറുമണി ആയപ്പോ നമ്മള് തുടങ്ങിയ പരിപാടിയായിരുന്നു ഇത്. ഇപ്പൊ സമയത്താണ് ഇപ്പൊ 9:30 സമയമായി. എന്റെ കൈ ഫുള്ള് ഇതേ പശു കേട്ടോ, മറ്റേ മറ്റേ പശു ഇല്ലല്ലോ, ഫ്ലെക്സ് ടൂപ്പിന്റെ പശയായിരുന്നു, കൈ മൊത്തം പശയായി. ഇനിയിപ്പോ ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് നേരെ ആക്കിയാലേ റെഡി ആവത്തുള്ളൂ. അപ്പൊ ജനിക്കാറിന്റെ കാര്യം, അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കണ്ടത് നമ്മുടെ തോട്ടയങ്ങള് ഈ നിയോൺ ഒട്ടിക്കുന്ന സമയവും, ആടാ നമ്മുടെ ചെറുക്കന് നിയോൺ ഒക്കെ ഒട്ടിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ജനിച്ചാടന് അകത്ത് പോയിട്ട് മൊത്തം ഫാനും ചെക്ക് ചെയ്തില്ലേ, മൊത്തം ഫാനും ചെക്ക് ചെയ്തിട്ട് ഒരു മൂന്ന് ഫാൻ വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പൊ രണ്ട് ഫാൻ നമ്മൾ പുതിയ മേടിച്ച് മാറി, ബാക്കി രണ്ട് ഫാൻ ഉണ്ടായിരുന്നു, ആ ഫാൻ നമ്മൾ റെഡിയാക്കി തന്നെ വെക്കാനാ. അപ്പൊ നാളെ തന്നെ അത് റെഡിയാക്കണം, അതിന്റെ എന്തോ വയറ് വിട്ടുപോയതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ നാളെ രാവിലെ ആയിരുന്നു. ഇപ്പൊ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ മച്ചാമാര് സേഫായിട്ടിരിക്കുകയാണെങ്കിലല്ല, അടുത്തൊരു പ്രളയത്തിന് വേണ്ടി റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ച ജില്ലകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അല്ലെ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോകണം, നമ്മുടെ തോട്ടം മൊത്തം നനഞ്ഞിരിക്കുക, നമ്മുടെ വണ്ടി അടി കയറി കേട്ടോ, അടി ഫുള്ള് ചള്ളയായിരുന്നോണ്ട് മൊത്തം നനഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് അടിയിൽ ഒരുപാട് മച്ചാമാര് കമന്റ് അടിക്കുന്നുണ്ട്. നമ്മുടെ കിരണിന്റെ കാര്യം ചോദിച്ച് ഒരുപാട് മച്ചാമാര് കമന്റ് അടിക്കുന്നുണ്ട്. അപ്പൊ കിരൺ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ട് ഇപ്പൊ ഒന്ന് രണ്ട് മാസമാകുന്നു, മച്ചാൻ വേറൊരു വണ്ടിയെ കയറിയിട്ട് വേറൊരു വണ്ടി ഓടും. അപ്പൊ അത് ഇനിയിപ്പോ കമന്റ് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ വീഡിയോ കൂടെ തന്നെ ലൈവായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിരൺ പോയി വേറെ വണ്ടിയെ കയറി വേറെ വണ്ടിയിലോട്. ഇപ്പൊ ഞാൻ ഓടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാവണ്ണയില് ഞാനും കോട്ടയം കൂടെ ഓടുന്നത്. ഇപ്പൊ നമ്മുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ ജെല്ലിക്കാട്ടൻ നാളെ തൊട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. വേറെന്തുവാ, വേറെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പൊ പുത്തം പുതിയ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ ലൈനിൽ വരുന്നതായിരിക്കും മച്ചാമാരെ. അപ്പൊ മറക്കരുത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബാക്കി വിശേഷം ലൈനിൽ കാണാൻ തരാം.